മിസ്റ്റർ പി കെ ആർ? യെസ്, പി കെ ആർ. ഞാനല്ല, ഞാൻ അസിസ്റ്റന്റ് ബ്രൂണോ. അകത്ത് കമ്പനി നടന്നുകൊണ്ടിരിക്കുകയാണ്. Who are you? എനിക്ക് പി കെ ആറിനെ ഒന്ന് കാണണം. ഓക്കേ, ഹാൻഡ്സ് അപ്പ്. ഡോണ്ട് മൂവ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഒമ്പത്. അൻപത് പൈസ കുറവുണ്ടല്ലോ. ആരുടെ പൈസ കളിക്കാൻ വന്നത്? ആകെ അമ്പത് പൈസ കളിക്കണത്? അതങ്ങനെ മര്യാദക്ക് നാടാ. ബോസിനെ കാണാൻ പുറത്തൊരാൾ വന്നിരിക്കുന്നു. ആ പോപോ, ഇതിനകത്ത് ഉണ്ടയില്ലാതെ പോയത് നിന്റെയൊക്കെ ഭാഗ്യം. രണ്ടുണ്ടല്ലേ ബോസ്? അതെന്റെ അത്യാവശ്യമുള്ളതാ. യെസ്, കം ഓൺ. കുറച്ചു ദിവസമായി വേണ്ടപ്പെട്ട ഒരാളെ കാണാനില്ല. അയാളെ കണ്ടെത്തി ഒരു പോർ പോലെ ഏൽപ്പിക്കാതെ തിരിച്ചുകൊണ്ടുവരണം. ഇത്രക്കൊരു നിസ്സാര കാര്യത്തിനാണോ പി കെ ആറിനെ അന്വേഷിച്ചു വന്നത്? ഞാൻ എന്റെ സഹപ്രവർത്തകർ മൂത്ത് എങ്ങനെ നോക്കും? 100,000 അഡ്വാൻസ്. ആളെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി 400,000. ടോട്ടൽ 5 lakhs. ആളെ ഞങ്ങൾ എത്തിക്കും. അയാളുടെ ഫോട്ടോ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ. കേരളത്തിൽ നിന്നും കാണാതെ പോയാ എല്ലാവരും ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ അവരെ പോക്കും. അതിൽ നിന്ന് നിങ്ങളാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ഓക്കേ മിസ്റ്റർ ബ്രൂണോ, കം ക്ലോസർ. മണ്ടത്തരം പറയാറാ വെട്ടി. അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ? ആണോ? ആ, ബൈ ദ ബൈ, ഗിവ് മി ദ ഫോട്ടോസ്. സുന്ദരം. ഇവനെ ഞങ്ങൾ പോകും. ഇതെന്റെ സാറിന്റെ നമ്പരാ. ഇനി അദ്ദേഹമായിരിക്കും നിങ്ങളെ വിളിക്കുക. ഓ, നോ പ്രോബ്ലം. ഇവനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ്? നോ നോ നോ, ഡീറ്റെയിൽസ് ഞങ്ങൾ വാങ്ങാറില്ല. ഫോട്ടോ തന്നെ ധാരാളം. ഓക്കെ. പിന്നെ അപ്പുറത്ത് രാമചന്ദ്ര കടയിൽ പോയി ഒരു 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങിച്ചു. എനിക്ക് ബോസ്. നിനക്കൊരു പാലും വെള്ളവും ഒരു സവാള. അത് ആഹാരത്തിന് ശേഷം. എത്ര നാളായി മര്യാദക്ക് ആഹാരം കഴിച്ചിട്ട്. അവനെ കണ്ടെത്തും വരെ ഹോട്ടൽ താജിനോട് വിട. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇയാൾ എന്താ പമ്മി പമ്മി പോണത്? മിണ്ടാതെ വാ, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. വാ. ഇതെന്താണ് ബോസേ, തീവണ്ടി കളിയാ? അത് നമ്മ സിനിമാക്കാരാണെന്ന് പറഞ്ഞുണ്ടായി ബോസേ. ഇവിടെ എ സി ഉണ്ടാവും തോന്നല്ല. യെസ്, വെരി പൂവർ ഹൗസിംഗ്. പൈൻറെ പൈൻറെ. ഐ, ഇയാൾ എങ്ങനെ ഓടണത്? പൈൻറ് എടുക്കാൻ പോയിരിക്കും. ഒരു പൈൻറ് കൊണ്ട് എന്താവനാ പാവ ഹൗസ് ഓണർ. ദാസപ്പൻ ഇവിടെ വന്ന് നിക്ക. ഞാൻ മുന്നിൽ വന്ന് നോക്കി, അപ്പൊ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയത്. ആ, ഇനി മുന്നിലേക്ക് ഓടരുത്. അതെ, ഇപ്പൊ നിനക്ക് സുഖല്ലേ? ആ അടവൊന്നും ഇനി എന്റെ അടുത്ത് ചെലവാകില്ല. പൈൻറെ, ഇവിടെ അടയും പുട്ടൊന്നും ഇല്ല എന്റെ ചങ്ങാതി. കാലത്തി തിരി ഉപ്പുമാവ ഉണ്ടാക്കിയത്. ആ ടായെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അടവ് എന്റെ അടുത്ത് ചെലവാകില്ലെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചു. എന്തുവല്ലോ പറഞ്ഞ? ആ, ഏതായാലും നിങ്ങൾ തരാനുള്ള പലിശ കുറച്ച് എന്റെ കിട്ടിയിട്ടുണ്ട്. അവർ വരുന്നുണ്ട്. ഇതേതാ ഈ പിശാചുകള്? കണ്ട കഞ്ഞിട്ടില്ലേ? ഈ ഒരാളെ തന്നെ ആദ്യം ഞാൻ മനസ്സിലാക്കട്ടെ, അതിനുശേഷം നിനക്ക് ഞാൻ. ഇവരെ ഈ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കും. ഈ വീട്ടില് അതിന്റെ വാടകയാണ് ഞാൻ വാങ്ങി പലിശയിൽ കൂട്ടിയത്. ഞങ്ങളോട് താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ തോന്നുമ്പോ പുറത്തു കയറാണ്ടിരുന്ന. താൻ പോയി വാതിൽ തുറക്കണോ? പിന്നിലത്തെ വാതിൽ തുറന്നിട്ടുണ്ട്. പിന്നിലത്തെ അല്ല മുമ്പിലത്തെ. ഈ വീടിന് ഞങ്ങൾ തന്ന വാടക കുറച്ച് കൂടുതലാണെങ്കിലും രൂപ ഞങ്ങൾക്കൊരു വിഷയമല്ല. അതെന്താ, കയ്യിൽ കാശൊന്നും ഇല്ല. അതല്ല, പണം വരും പോകും. നിങ്ങൾക്കറിയോ, സൗദിയിൽ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 35,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ആളാ. അതൊക്കെ എന്താ കാലം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ 35,000 രൂപ ശമ്പളാ? വെറുതെ അല്ല, അങ്ങോട്ട് നടക്കുമ്പോ തലയില് സിമന്റ് ചാക്ക് ഉണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോ ഹോളോ ബ്രിക്സ് ഉണ്ടാവും. അപ്പൊ അതാണ് പണിയല്ലേ.
ഇവിടെ ടി വി ഒന്നും ഇല്ലല്ലേ. ഞാൻ താമസിക്കുന്നിടത്ത് ചുരുങ്ങിയത് 15 ടി വി എങ്കിലും കാണും. 15 ടി വി ഒരു വീട്ടിലാ? വീട്ടിലല്ല, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനാണല്ലോ താമസിക്കുന്നത്. അവിടെ അത് പിന്നെ എന്റെ പല തിരക്കഥകളും രൂപപ്പെട്ടത് റെയിൽവേ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലാണല്ലോ. എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഈശ്വര. എനിക്ക് എന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല, പിന്നെയാണ് നിങ്ങൾക്ക്. അത് കറക്റ്റ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ വേറൊരാളും കൂടി ഉണ്ടാവും. ശിവൻകുട്ടി, ശിവൻകുട്ടി. ഈ സാർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും സാരമല്ല. അതെ, വീട് ഇഷ്ടപ്പെട്ടില്ല സാർമാർക്ക്? സോറി ബ്രദർ. ഇത് എന്ത് വീടാണ്? ഇവിടെ എ സി ഉണ്ടോ? വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ടി വി ഉണ്ടോ? എന്തിന്? നല്ലൊരു കക്കൂസ് ഉണ്ടോ? ഇത്തരം വൃത്തികെട്ട സ്ഥലത്തിരുന്ന് കഥ എഴുതാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്ന അഡ്വാൻസ് തുക വാപസ് കരോ. ദാസപ്പന്റെ കയ്യിലായി ചിറ്റപ്പൻ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഊരാ. ശിവൻകുട്ടി വന്നല്ലോ ശിവൻകുട്ടി. ഒരു മിനിറ്റ്, ഇതാ വരും. ഇവിടെ താമസിക്കുന്നവനാ, പാവാ. നീ ഇപ്പോഴെങ്കിലും വന്നുല്ലോ. എന്തേലും കുഴപ്പമുണ്ട്? അതൊക്കെ പിന്നെ പറയാം. നീ ഇവിടെ വന്നേ, ഇവിടെ താമസിച്ച് ഇവൻ ഇവിടുന്ന് പൊക്കണം. നീ ആ പൈസ കാണ്. എന്തൊരു നിഷ്കളങ്കൻ! ഒരു തമാശ പറഞ്ഞപ്പോഴും അതങ്ങോട്ട് വിശ്വസിച്ചു. ഇത്ര നല്ല സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? ആയിക്കോട്ടെ ദൈവമേ. അതെ, ഞാൻ അവന്മാരെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓപ്പറേഷന്റെ രണ്ടാം ഘട്ടവും സക്സസ്. ദൈവം എത്ര ഭയങ്കരന, എനിക്ക് ഹാപ്പി ആയിട്ട് പാടില്ല. ഓവർ ആക്കല്ലോ. പിന്നെ വൈദ്യര് കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽമ. നിന്റെ ഫാദർ സാന്ദർഭികമായിട്ടൊരു പഴഞ്ചൊല്ലി പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത. ഇന്നു മുതൽ നമ്മുടെ നാല് കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും. സൽസക്കൊക്കെ ഇത്രയും റേറ്റായോ? നാളെ മുതൽ കരിയായിൽ വാങ്ങിയാ മതി. ഞാനിയാളുടെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചു, അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് എനിക്ക് കാശ് മുഴുവൻ തന്നു. ദൈവമേ, അളിയനായിരിക്കും. നീ ബഹളം വെക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടാ? പിന്നെ അയൽക്കാരെല്ലാം നോക്കി നിക്കുന്നുണ്ടായിരുന്നു. കാശ് കിട്ടിയപ്പോഴാണ് ഞാൻ തെറിവിളി നിർത്തിയേ. രൂപ എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്നാ നിനക്ക് വണ്ടി ഇടിച്ച കേസാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ? തൽക്കാലം നീ കുറച്ചു നാളത്തേക്ക് നിന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കണ്ട. ഒരു കടം വീട്ടിൽ നിന്ന് ഓർത്ത് സമാധാനിക്ക്. അല്ല പെങ്ങളെ, എന്തിനു ഇവിടെ വന്നേ? ഞാനൊരു ഹാഫ് വാങ്ങി വന്നതാ. എന്റെ ഈശ്വര, പെണ്ണുങ്ങളും കൂടി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ സാധനം കിട്ടാണ്ടാവും. നീ ചവിട്ട് ചുറ്റപ്പ. അതേ എല്ലാവർക്കും തൃപ്തിയായല്ലോ. മനുഷ്യരെ നാണം കെടുത്താൻ വന്നു വന്ന് നടു റോഡി വെച്ചാ ഇടപാട്. അവനെ കൊല്ലും പറയുന്നു, ഞങ്ങൾ ഫോളോ ചെയ്യണം. അവൻ ചത്താൽ ശരിയാവില്ല. നമ്മുടെ പദ്ധതികൾ ആകെ പാടും. ഫോളോ മീ. അവനെ ഐതിഹാസികമായി രക്ഷപ്പെടുത്തണം. കം ഓൺ. യെസ് ബോസ്. നിന്റെ അളിയൻ ഓട്ടത്തിന് നല്ല കേമന അല്ലേ? ഇതെന്തോന്ന് ഓട്ടം! അളിയനെക്കാട്ടിൽ നല്ല ഓട്ടോ അല്ലേ ആ തെക്കക്കര ജാനു. അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട്. അങ്ങനെ ഒരു വിധം നിന്റെ അളിയന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ലേശെടുത്താ. ഇവരെന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഓടിയത്? അത് ഞങ്ങളെ ഒരു പേപ്പറ്റി ഓടിച്ചതാ അല്ലേ ചിറ്റപ്പാ? ഇനി ആ പേപ്പറ്റി ശല്യം ഉണ്ടാവില്ല. അതിന് ഞങ്ങൾ ശരിയാക്കി. ദേ കിടക്കുന്നു ആ പേപ്പറ്റി. നോക്കൂ ചിറ്റപ്പാ. അളിയൻ, എടാ നീ ഇങ്ങനെ മാട് കാടി കുടിക്കുന്ന പോലെ കുടിച്ചിട്ടെന്താ കാര്യം? വേണ്ടാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കരുതെന്ന് ചിറ്റപ്പൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മതി കുടിച്ചത്. സിപ്പ് സിപ്പായിട്ട് കുടിക്കര, വെള്ളം ചേർക്കണ്ട. കുടിക്കട്ടെ, അവൻ വയറ് നിറച്ച് കുടിക്കട്ടെ. മുറപ്പെണ്ണ് നഷ്ടപ്പെട്ട വേദന ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ. അതെന്താ? എന്റെ കല്യാണത്തിന്റെ തലേന്ന് പ്രതിസുത വധുവായ മുറപ്പെണ്ണ് കറതക്കാരൻ ഗോപാലന്റെ കൂടെ ഒളിച്ചോടിച്ചു. നിന്റെ പെങ്ങളാണോ ഒളിച്ചോടിയത്? അന്നുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാൻ
പിന്നീട് മധ്യമഹാസമുദ്രത്തിൽ ആറാടുകയായിരുന്നു. ദൈവം മദ്യപിക്കുന്നവരുടെ കൂടെയാടാ. നീ കേട്ടിട്ടില്ലേ, കാലടിയിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയവനാണ് യേശുക്രിസ്തു. കാലടിയിലെ കല്യാണ ഈ അങ്കമാലിക്കടുത്തുള്ള കാലടിയ അല്ലേ? എട, കാലടിയിലെ കല്യാണം അല്ല കാനായിലെ കല്യാണം. എവിടത്തെ കല്യാണെങ്കിലും ആവട്ടെ, വെള്ളം വീഞ്ഞാക്കി മാറ്റിയല്ലോ. എന്തുകൊണ്ട് സർവത്താക്കി മാറ്റിയില്ല? എന്താ മദ്യത്തിന് അതിന്റേതായ ശക്തിയുണ്ട്. നീ കഴുകി. ഇത്രയും ബുദ്ധിയുള്ള ഒരാൾ ഇംഗ്ലീഷിൽ പറയുമ്പോ നിനക്കത് അനുസരിച്ചൂടെ? വെറുതെ അങ്ങനെ ഒരാൾ താടിയുമ്പോ ചെറിയൂർ താടി വെച്ച് നടക്കൂ. ഓ ബോസ്, ഇത്രയും വലിയ ബുദ്ധിരാശത്തിനാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ചെറുത്, ഇത് നിന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കാൻ വാങ്ങിച്ചതല്ല. ഇവനെ ടെൻഷൻ അടുപ്പിച്ച് കുടിപ്പിച്ച് കുടിപ്പിച്ച് ബോധം കെടുത്തി കടത്തി കൊണ്ടുപോകാൻ വാങ്ങിച്ചതാ. ഒരു പോറില് പോലും ഏൽപ്പിക്കാതെ കൊണ്ടു ചെല്ലുമെന്നല്ലേ മുതലാളി പറഞ്ഞത്? വെരി ഗുഡ്. കഴിച്ചാട്ടെ, നിന്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. കൊറച്ചേ ഉള്ളൂ, ബാക്കി എല്ലാം വെള്ളമാ. എന്റെ മീനാക്ഷി, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല. അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയി. ഇനി ഒരു ചെറുതൊരു എന്റെ മീനാക്ഷി. മീനാക്ഷി, എനിക്ക് അവളെ കാണണം. ഓക്കെ. അയ്യോ, എന്നെ കൊല്ലണ്ടേ, കൊല്ലോ. അവനി പാതിരാത്രിക്ക് അങ്ങാട് പോണ്. അവനോ, നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. വിട്ടരുതവനെ. ഫോളോ മീ. വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുടിക്കണ്ട, കുടിക്കണ്ടെന്ന്? ഞാനൊരു 90 കഴിച്ചോളൂ. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ബ്ലഡി ഫൂൾ. മിസ് ബ്രൂണോ, എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മ പോണത്. ഓഹോ. ഈശ്വര, മീനാക്ഷി ഉറങ്ങിക്കാണല്ലേ. അമ്മാവൻ ഉറങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഗേറ്റ് ചാടണ്ട, ശബ്ദം കേൾക്കും. അയ്യോ, അടുത്ത വീട്ടിലെ പട്ടികൾക്ക് ഉറക്കമില്ലേ? ഇത് വെച്ച് കയറാം. ആരുമില്ല, ഭാഗ്യം. എടുത്തേക്കാം, തിരിച്ചു ചാടാനുള്ളതല്ലേ. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. മിസ്റ്റർ ബ്രൂണോ, സെർച്ച് ചെയ്യൂ. മോശേ, ദേവൻ. അതെ, ഇവൻ നമ്മളെക്കാൾ വലിയ കളകാണെന്ന് ഒന്നും കണ്ടില്ലേ മോഷ്ടിക്കാൻ തിരിക്കണത്. ദാറ്റ് ഈസ് അനദർ മാറ്റർ. എന്നാൽ ഇവൻ ഈ മതിലെങ്ങനെ ചാടി? ബോസ്, ഇവൻ മതിൽ ചാടിയെങ്കിൽ നമുക്ക് ഗേറ്റ് ചാടാം. നോ, അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടുമെന്നല്ലേ ശാസ്ത്രം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമയമുണ്ടല്ലോ, നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് അവന്റെ രക്ഷപ്പെട്ടാൽ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ്ങിനൊന്നും ഒരു കുറവില്ലല്ലോ. നിനക്കറിയോ, എന്റെ ചെല്ല പേര് തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ എന്റെ പ്ലാനിങ്ങിൽ അസുഖമൂത്ത ചിലർ എന്റെ വീട്ടുപേര് ചേർത്ത് മൂലമറ്റത്ത് പ്ലാൻ ചെയ്യുന്നു വിളിക്കാറുണ്ട്. ഈ പാതിരാത്രിക്ക് എവിടെ കിട്ടാനാണ്? തിന്നന ബെന്നല്ല, ബെൻ കുഞ്ഞു നിൽക്കാൻ. ഇതാണല്ലേ ബോസിന്റെ മൂലമറ്റത്തെ പ്ലാനിങ്. എവിടെയാണ്? അയ്യോ. ആംബുലൻസ്.
ഇത് നമ്മുടെ ഡയറക്ടർ സാറല്ലേ, നിങ്ങളെ ആംബുലൻസ് ആയിട്ടൊക്കെ ഷൂട്ടിങ്ങിന് പോയാ. ഇയാളുടെ കഴുത്തിന് എന്ത് പറ്റി? അതെ, ഇന്നലെ രാത്രി നല്ല മൂടായത് കൊണ്ടേ കഥ എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി ബോസിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ വെട്ടി തിരിഞ്ഞു നോക്കിയതാ. അടുത്തുള്ളിലേക്ക് പോയി, രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദേ വരുന്ന വഴിയാ. അയ്യോ, എന്നിട്ട് കഥ എന്തായി? ആ കഥ ഇന്നലെ തന്നെ തീർന്നേനെ. ഇത് അത്രയും മരുന്നാണോ? ഏയ്, ബോസിന് കട്ടിയഹരം കഴിക്കാൻ പാടുന്ന ഡോക്ടർ പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ചിക്കനും പൊറോട്ടയും വാങ്ങിച്ച് എന്നകത്തുണ്ട്. നല്ല ശിഷ്യനല്ലേ ബോസിന്റെ ഭക്ഷണ കാര്യത്തിലൊക്കെ എന്ത് ശ്രദ്ധയാ. ബാക്കിയുള്ളവൻ ഇവിടെ തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു ഡാൻസ്. എന്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്റെ എല്ലാ പ്ലാനുകളും പാളിപ്പോയത്. ഇതിനു മുമ്പ് എത്രയോ പേരെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നിസ്സാരമായി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. എത്രയോ പേർ തട്ടിയിരിക്കുന്നു. അതൊക്കെ ശരി തന്നെ ബോസേ, പക്ഷേ എപ്പോഴും ഇങ്ങനെ മുതലാളിയുടെ ഫോൺ വരുമ്പോ കട്ടാക്കി കൊണ്ടിരുന്നാലേ വേറെ കൊണ്ടുവിളിച്ച് നമ്മളെ പൊക്കൂലേ. ഇപ്പൊ തന്നെ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. പേടിപ്പിക്കാതെ ഒരു വഴി കണ്ടുപിടിക്കട ശവമേ. മൂന്നാമത് ഒരാളുടെ സഹായം കൂടാതെ നമുക്കവനെ പൊക്കാൻ കഴിയില്ല ബോസ്. യു മീൻ എ തേർഡ് പേഴ്സൺ? യെസ്. ശിവൻകുട്ടിയുടെ കുടുംബവുമായി അടുപ്പമുള്ള, അവനോട് വെറുപ്പും വൈരാഗ്യവുമുള്ള ഒരാളാണെങ്കിൽ സംഗതി ക്ലീ. അങ്ങനെ ഒരാളുണ്ടാവും. ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. ദൈവമേ, പിന്നെയും ആ നശിച്ച ഫോൺ. ബോസിന് ഇപ്പൊ എന്താ വേണ്ടത്? മുതലാളി ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞ അത്രേ ഉള്ളൂ? അതെ, അതിനൊക്കെ വഴിയുണ്ട്. ആ ഫോണിൽ നിന്ന് ഇനി മുതലാളി വിളിക്കണമെന്ന് കാണണ. നേരത്തെ മീൻകച്ചടം വരുന്നല്ലേ. ചലോ ജൽദി കൊല്ലാം കൊണ്ടോടാ. ബൈട്ടോ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. വന്ന കാര്യം പറ. ഭാനുമതി, ചായ. ഗണ്ണ് പേടിയാണ്? അങ്ങനെ എല്ലാ ഗണ്ണും പേടിയില്ല, പക്ഷേ ഈ ഗണ്ണ് പേടിയാണ്. പേടിക്കണം, ഒരുപാട് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ തലയോട്ടി തകർത്ത ഗണ്ണാണ്. ഞങ്ങൾ വന്നത് സാറിന്റെ ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. സാറിന് ഒരുപാട് സന്തോഷവും എന്നാൽ കുറച്ച് ചില്ലറയും കിട്ടുന്ന കാര്യമാണ്. എന്ത് കാര്യം? ആ, ശുക്രിയ. ആതിഥേയ മര്യാദ ഇല്ലാത്ത തെണ്ടി. കാര്യം പറ. കാര്യം ഒരല്പം സീക്രട്ടാ. അപ്പോ നിങ്ങൾ കഥ എഴുതാൻ വന്നവരല്ല? അല്ല. എനിക്ക് നിങ്ങളുടെ ഈ ഗെറ്റപ്പ് കണ്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ആട്ടെ, നിങ്ങൾക്കെന്തിനാ വട്ടനെ? ഞങ്ങൾക്കല്ല സാർ, മറ്റൊരാൾക്ക് വേണ്ടിയാ. ഓഹോ, അവൻ കാശ് കൊടുക്കാനുള്ള വല്ലവനും ആയിരിക്കും. അതൊന്നും ഞങ്ങൾക്കറിയില്ല. കാര്യം നടക്കോ? കാര്യം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു, പക്ഷേ കാശിന്റെ കാര്യം അത് വളരെ കുറഞ്ഞു പോയി മക്കളെ. ശരി, എങ്കിൽ 1 lakh. അവനെ ഞങ്ങളുടെ കയ്യിലേപ്പിച്ചാൽ ഉടൻ പണം. ഓക്കെ, 1 lakh രൂപ. ഒരു വെടിക്ക് 2 പക്ഷി. എന്റെ മോളുടെ പുറകെ നടക്കുന്നവന്റെ ശല്യവും തീരും, പോക്കറ്റ് കാശും വീഴും. ഓക്കെ, ഓപ്പറേഷൻ ഇന്ന് നടക്കും. എന്തിനാ വൈകുന്നത്? ഇന്ന് രാത്രി തന്നെ പൊക്കിത്തരാം. ഇയാളുടെ ഓപ്പറേഷൻ ഫലിക്കോ ബോസേ? ആവോ ആവോ. എന്തൊരു ശബ്ദം കേട്ടില്ലേ, നമുക്ക് ഓടി ഒളിച്ചാലോ ബോസ്? ഒളിക്കാനോ? അതൊന്നും പ്രൊഫഷണൽ കില്ലേഴ്സ് ചേർന്ന പണിയല്ല. പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാം. നിങ്ങൾ എന്തിനാ പുറവുറുക്കുന്നേ? വേഗം വാ. ഈ വീട്ടുകാരെ നമ്മളെ കണ്ടുപിടിച്ചാലോ? ഒന്നുകളെയും വീട്ടുകാരെ? വീട്ടുകാരില്ല, നമ്മളെ വീട്ടുകാർ കൊല്ലും. അയ്യോ, ഉണ്ടാത വാടാ. ആരോ വരുന്നു. അത് ശിവൻകുട്ടിയാണോ? ഇവൻ എങ്ങോട്ടേ പാതിരാത്രിക്ക്? യൂറിൻ ബസ്സേനായിരിക്കോ? ഞാൻ പോയി നോക്കാം. അതൊക്കെ മോശമല്ലേ? എന്തോന്ന്? ഇതൊക്കെ ഒളിച്ചിരുന്ന് കാണാന്ന് പറഞ്ഞാ
നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി നോക്കാം. ബോസ് ഇരിക്കണല്ലേ? ഇവിടെ ഞാനാകെ കുഴപ്പത്തിലാ. ഞാൻ ജീവനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ശിവൻകുട്ടിയാണെന്ന ഇവരുടെയൊക്കെ ധാരണ. ഓഹോ, അത് ശരി. ഈ ശിവൻകുട്ടി കടത്തിൽ മുങ്ങിയിരിക്കുന്ന ആളാ, അത് കാരണം ഇവിടെ എപ്പോഴും കടക്കാരുടെ ശല്യാ. കോടീശ്വരനായ തനിക്ക് കടക്കാരനായ ശിവൻകുട്ടിയെ നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെങ്കിലും പോയാ മതി. വെയിറ്റ്, ആ പട്ടാളക്കാരനെ കാണുന്നില്ലല്ലോ. ബോസ്, ഏതോ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്നു. അത് കുതിരക്കുളമ്പടിയുടെ അല്ല, എന്റെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിരിക്കുന്ന ശബ്ദോ. ബോസ് ഇത്ര മണ്ടനായി പോയല്ലോ, ഞാൻ നിക്കണ പോലെ അങ്ങനെ നിന്നാ പോരെ. ഓ, ഇതുപോലെ അല്ലേ? കുറച്ച് ദിവസം കൂടി താൻ ഇവിടെ തുടരണം. ജീവൻ സ്കൂപ്പിന്റെ എം ഡി കോടീശ്വരൻ ജീവൻ രാജായല്ല, കടക്കാരൻ ശിവൻകുട്ടിയായി. അല്ല, അതെന്തിനാ? ഐ വിൽ കോൾ യു. ബോസ്, എന്തൊരു അഭിശബ്ദം കേട്ടല്ലോ. കം ഓൺ. അപ്പോ അതാണ് വട്ടിന്റെ ഗുഡൻസ്. ഇവൻ ശിവൻകുട്ടിയല്ല, ശിവൻകുട്ടിയെ പോലെ കോടീശ്വരനായ മറ്റൊരുത്തൻ. ഇനി കളി എങ്ങനെ കളിക്കണമെന്ന് കേശവൻ അറിയാം. ഏതായാലും ഇനി അവന്മാര് വെട്ടിച്ച് മുങ്ങാം. 100,000 വലുതാണ് കോടികൾ. നല്ല പനിയാ, അതാ പൊതച്ചക്കണം. നമ്മുടെ ലാസ്റ്റ് ചാൻസാ, നമുക്കിന്ന് അവനെ പൊക്കണം. അപ്പൊ പട്ടാളം? പട്ടാളം ഇട മണ്ട, വെറുതെ അയാളെ കൂട്ടുപിടിച്ച് നമ്മുടെ 100,000 കളയണോ? അപ്പൊ എടുക്കട്ടെ. വേണ്ട, ശബ്ദം കേൾക്കില്ലേ? വേണ്ട വേണ്ട, ആള് ഓടിയോ. എന്നാ വെള്ളായിരിക്കല്ലേ? ശബ്ദമില്ലാതെ ബോധപ്പെടുത്താൻ അതാ നല്ലത്. ഓക്കെ, തുണി മാറ്റിങ്ങി തരട ഒമ്പളങ്ങട്ട് കണ്ടുപിടിക്കായിരുന്നു. ബാബാ, അയ്യോ പട്ടാളം.